എല്ലാം നമ്മുടെ അധീനതയിലായിക്കഴിഞ്ഞാൽ ക്ഷേത്രകുളത്തിൽ നിമഞ്ജനം ചെയ്യുന്ന ശ്രീചക്രവും നമ്മുടെ അധീനതയിലായിരിക്കും തിരുമേനി. ശ്രീചക്രം മുകളിലേക്ക് വരാൻ പാടില്ല, അത് തിരിച്ച് ദേവിയുടെ അടുക്കലേക്കും എത്താൻ പാടില്ല. പക്ഷെ അത് എങ്ങനെ നടത്തിയെടുക്കും? പഞ്ചഭൂതങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. ക്ഷേത്രകുളവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭൂമി, ആകാശം, വായു, അഗ്നി, ക്ഷേത്രകുളത്തിലെ ജലം എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. ജലദേവതയുടെ അനുഗ്രഹം ഞാൻ എങ്ങനെയെങ്കിലും നേടിയെടുക്കാം. എല്ലാ സിദ്ധികളുടെയും ദേവതയാണവൾ. ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുന്നോടിയായി മഹാപ്രളയത്തിൽ ജനിച്ച ദേവതയാണവൾ. ആ ദേവിയുടെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ശ്രീചക്രം പിന്നെ ആ ക്ഷേത്രകുളത്തിൽ പൂഴ്ത്തിവെക്കാൻ സാധിക്കും. ആ കാലഭൈരവന്റെ അനുഗ്രഹവും ഞാൻ വാങ്ങാം. എല്ലാ ശക്തികൾക്കും ദൈവമാണവൻ. കിരാത, നീ ജലദേവതയുടെ അനുഗ്രഹം വാങ്ങൂ. ഞാൻ മന്ത്രശക്തികളുടെ സഹായത്തോടെ എല്ലാ പ്രേതഭൂത പിശാചുക്കളെയും വശത്താക്കിയിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചാൽ ആ ശ്രീചക്രം പിന്നെ നമുക്ക് സ്വന്തമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരി, ഏർപ്പാടുകൾ ചെയ്തോളൂ. പ്രപഞ്ച സൃഷ്ടികളെല്ലാം തന്നെ എന്റെ ലീലയാണ്, എല്ലാം മായയാണ്. പക്ഷേ ലീലകളെല്ലാം എന്റേതാണെങ്കിലും ഞാനും ഒരു സ്ത്രീയാണ്. മഹാദേവനെ മനസ്സാവരിച്ച് മാംഗല്യം കഴിച്ചവൾ. ഈ സുമംഗലയുടെ ശക്തിയെല്ലാം ആ തിരുവാഭരണത്തിലാണുള്ളത്. എന്റെ കുഞ്ഞുങ്ങൾ എന്റെ തിരുവാഭരണം മോഷ്ടിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് എന്നോടുള്ള വാത്സല്യം കാരണമാണ് എന്റെ തിരുവാഭരണം മോഷ്ടിക്കപ്പെട്ടത്. കുഞ്ഞുങ്ങളുടെ സ്നേഹത്തിൽ വശംവതയായത് തെറ്റ് തന്നെയാണ്. അത് സാരമില്ല, എത്രയോ അമ്മമാർ കുഞ്ഞുങ്ങളുടെ സ്നേഹം കാരണം ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ടാവാം. എന്താ, ശരിയല്ലേ? ഇത്തരത്തിലുള്ള വേദന ഞാൻ ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. എന്നാൽ നാളെ മൂവന്തിയാകുമ്പോഴേക്കും എന്റെ സുമംഗലി പൂജ പൂർത്തിയായിരിക്കണം. സുമംഗലി പൂജ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിന്റെ സഹായം ആവശ്യമാണ്. അതെന്താണെന്ന് പറയൂ അമ്മേ. ഇത് സഹായമായിട്ടല്ല, എന്റെ കടമയായിട്ട് ഞാനിത് ചെയ്തോളാം. അഭിനന്ദനീയം മണികണ്ഠ, അഭിനന്ദനീയം. ഏതു നേരവും സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്ന നീ ഞങ്ങളെ അനുസരിച്ച് ഇന്ന് ആദ്യമായി കൃത്യസമയത്ത് കാവലിനെത്തിയിരിക്കുന്നു. സബാഷ്. എന്താ കിരാത, മഹാമാന്ത്രകനായ നീ ആ ചിതൽപുറ്റിനു ചുറ്റും അഗ്നിവൈരം സൃഷ്ടിച്ചിരിക്കുകയല്ലേ? നിനക്കല്ലാതെ മറ്റൊരാൾക്കും അത് തൊടാനും കഴിയില്ല. എന്നിട്ടും എന്തിനാണ് എന്നെ ഇവിടെ കാവൽ നിർത്തിയതെന്ന് മനസ്സിലാവുന്നില്ല. ദോഷങ്ങൾ സംഭവിക്കാൻ 100 മാർഗങ്ങളുണ്ട് മണികണ്ഠ. എന്തു വന്നാലും ഒരു ചെറിയ തെറ്റ് പോലും സംഭവിക്കരുത്. നമുക്ക് മുന്നിലെ ശക്തി നമ്മുടെ കണ്ണിൽ മണ്ണിട്ട് നമ്മളെ പറ്റിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ വെറും കൈയോടെ മടങ്ങിപ്പോകേണ്ടതായി വരും. അത് വരാതിരിക്കാനാണ് ഈ സുരക്ഷയും കാവലുമെല്ലാം. നിന്നെ ഏൽപ്പിച്ച കടമ നീ ഭംഗിയായി ചെയ്യൂ. കിരാത, നാളത്തെ പൂജയെ പറ്റി സംസാരിക്കൂ. നാളെ വൈകുന്നേരം സൂര്യാസ്തമനത്തിന് ശേഷം ഞാനും ഭൈരവനും ക്ഷേത്രകുളത്തിനരികിൽ പൂജ ആരംഭിക്കുന്നതായിരിക്കും. അത് തീർച്ചയായും ഒരു കഠിന തപസ് തന്നെ ആയിരിക്കും. അത് ഭംഗിയായി അവസാനിക്കുകയാണെങ്കിൽ ക്ഷേത്രകുളം പൂർണ്ണമായി നമുക്ക് സ്വന്തമാകും. ഒരു കാരണവശാലും ആ പൂജയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാകരുത്. പ്രധാനമായും പൂജ നടക്കുന്ന പ്രദേശത്ത് സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല.
എന്ന് വെച്ചാൽ ഒരു പെണ്ണ് പോലും അങ്ങോട്ടേക്ക് വരരുതെന്നർത്ഥം. നീ പരിഭ്രമിക്കേണ്ട കിരാത, അങ്ങനെ സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. നീ ഇവിടെ തന്നെ ഉണ്ടാകണം മണികണ്ഠ. നാളെ വൈകിട്ട് സൂര്യാസ്തമനം നടക്കുന്ന സമയത്ത് സുമംഗലി പൂജ നടക്കും. അത് കഴിയുന്നത് വരെ ത്രിപുരസുന്ദരി ദേവിയുടെ ഈ തിരുവാഭരണം ഇവിടെ നിന്ന് ദേവി വിഗ്രഹത്തിൽ എത്തരുത് മണികണ്ഠ. ശരി, കുളത്തിനരികിലേക്ക് ആരും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഇനി നിങ്ങളുടെ ദേവിക്ക് തല കുനിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല തിരുമേനി. രണ്ട് ശക്തികളും ഒരേ സമയത്ത് പ്രവർത്തിച്ചാൽ തിരുമേനിയുടെ ദേവിക്ക് പിന്നെ പിടിച്ചു നിൽക്കാനാകില്ല. ആക്രമണത്തിന് എന്തുമാത്രം ഫലമുണ്ടാകുമെന്ന് നമുക്ക് നാളെ അറിയാം. ഈ ചക്രാപുരിയിൽ നടക്കുന്ന തിരുവിളയാട്ടം മാരുടേതാണെന്നും നാളെ അറിയാം. എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വിജയം ആർക്കും തന്നെ തടുക്കാനാവില്ല തിരുമേനി. നമ്മുടെ വിജയ നിമിഷങ്ങൾ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. സ്വാമി, എനിക്കിതെന്തോ ഒട്ടും ശരിയാവും തോന്നുന്നില്ല. നീ എന്താ ഈ പറയുന്നത് രുദ്ര? സ്വാമി, നമ്മളിവിടെ വന്നത് എന്തിനാണ്? നാഗകന്യകയെ കണ്ടുപിടിച്ച് അവളെ ബന്ധിതയാക്കാനല്ലേ? എന്നാൽ സ്വാമി ഇവിടെ എന്തു ചെയ്യാണ്? ആ കിരാതൻ അങ്ങയുടെ ശക്തിയെല്ലാം അവന്റെ ആവശ്യത്തിനായി ഉപയോഗിക്കുകയാണ്. അവനെ നമ്മളെ സഹായിക്കേണ്ട ആവശ്യമുണ്ടോ സ്വാമി? രുദ്ര, ആ കിരാതൻ ഒരു സാധാരണക്കാരനല്ല, അഘോരമായ ശക്തിയുള്ളവനാണ്. എന്നെക്കാൾ അധികം ശക്തിയില്ലെങ്കിലും എന്നോട് ശക്തിയുള്ളവനാണ്. ഞാൻ ഈ ചക്രാപുരിയിൽ കാലുകുത്തിയ നിമിഷം തന്നെ എന്റെ ശക്തിയും സിദ്ധിയും എല്ലാം തിരിച്ചറിഞ്ഞവനാണ് അവൻ. എന്നെ പോലെ തന്നെയാണ് അവനും. അങ്ങയോളം ശക്തി ചിലപ്പോ അവൻ ഉണ്ടായെന്നിരിക്കാം. അതിന് നമ്മളെന്തിനു അവനെ സഹായിക്കണം സ്വാമി? അതുകൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം? നമ്മളിവിടെ വന്നിരിക്കുന്നത് നാഗകന്യയ്ക്ക് വേണ്ടിയാണ്. ഉപയോഗമുണ്ട് രുദ്ര. ഇത് മന്ത്രതന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്, നിനക്കതറിയില്ല. അത് മാത്രമല്ല, ഈ ചക്രാപുരി മുഴുവനും അവന്റെ മായാശക്തിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവന്റെ സഹായമില്ലാതെ നമുക്ക് ഈ ചക്രാപുരിയിൽ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല രുദ്ര. അതൊക്കെ ശരിയാണ് സ്വാമി, പക്ഷെ നാഗകന്യക? നാഗകന്യകയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം നിർത്തിയെന്ന് കരുതിയ രുദ്ര. മറ്റുള്ളവരെ സഹായിച്ചിട്ട് ഞാൻ വന്ന കാര്യം നേടാതെ പോകാൻ മാത്രം മണ്ടനല്ല ഞാൻ, ഒരിക്കലുമല്ല. ആ നാഗകന്യകയെ ഉറപ്പായി നമുക്ക് ലഭിച്ചിരിക്കും. അവൾ ചക്രവൈഭോഗത്തിന് വന്നിരിക്കും. അവിടെ വന്ന ദേവി അവൾ സഹായിക്കും. അവൾ ഈ ബന്ധനത്തിൽ നിന്നും ദേവിയെ രക്ഷിക്കുന്നതിന് വേണ്ടി തീർച്ചയായും സഹായിച്ചിരിക്കും. അങ്ങക്കിതെങ്ങനെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്നു സ്വാമി? രുദ്ര, ചക്രാപുരിയിലേക്ക് ആരും വെറുതെ വരാറില്ല. ഇതൊരു സാധാരണ സ്ഥലമല്ല, ഒരുപാട് ശക്തികൾ ഉൾക്കൊള്ളുന്ന ഗ്രാമമാണ്. നാഗകന്യകയ്ക്ക് ദേവിയുടെ അനുഗ്രഹം ലഭിച്ചിരിക്കണം. അതുകൊണ്ടാണ് ആ നാഗകന്യക ഇവിടെ എത്തുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. ആ നാഗകന്യക ഉറപ്പായും വരും. ഇവിടെ വന്ന് മഹാദേവിയെ അവൾ സഹായിച്ചിരിക്കും. ക്ഷേത്രവാതിൽ കടന്ന് അവൾക്ക് വന്നേ മതിയാകൂ. അതിനവൾ ശ്രമിക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ അവൾ പെട്ടിരിക്കും. രുദ്ര, ഒന്നു മാത്രം പറയൂ, നിനക്ക് ഈ എന്നിലും എന്റെ മന്ത്രശക്തികളിലും വിശ്വാസക്കേടുണ്ടോ രുദ്ര? ഇല്ല സ്വാമി, സംശയമൊന്നുമില്ല. എന്നാൽ ഇവിടെ വന്നിട്ട് നമ്മുടെ സമയം വെറുതെ പാഴാക്കിക്കൊണ്ട് അങ്ങയുടെ ശക്തിയെല്ലാം ദുർബലപ്പെടുത്തുകയാണല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞു പോയതാണ്. നീ ഭയപ്പെടാതിരിക്കൂ രുദ്ര, നാഗമാണിക്യം നമുക്ക് ലഭിച്ചിരിക്കും. നമ്മളവരെ ശ്രീചക്രം നേടാൻ സഹായിക്കുകയാണെങ്കിൽ നാഗമാണിക്യം സ്വന്തമാക്കാൻ അവർ നമ്മളെ ഉറപ്പായും സഹായിച്ചിരിക്കും. ഈ ചക്രാപുരിയുടെ അതിർവരമ്പുകൾ കടക്കുന്നതിന് മുമ്പ് തീർച്ചയായും ആ നാഗകന്യകയെ നമ്മൾ ബന്ധിച്ചിരിക്കും. ഇത് ഈ ഭൈരവന്റെ വാക്കാണ്. ജയ് മഹാകാല. എടുത്തോളൂ, പാവപ്പെട്ട വീടാ. സൽക്കാരം കുറഞ്ഞു പോയത് കൊണ്ട് വിഷമം തോന്നരുത്. ചേച്ചേ, എന്താ ഇത്? എളിമ പണത്തിനല്ല വേണ്ടത്, മനസ്സിനാണുള്ളത്.
ഇക്കാലത്ത് ആരാ ഇങ്ങനെയൊക്കെ സഹായം ചെയ്യുക? ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. നോക്ക്, ഞങ്ങളും പാവപ്പെട്ടവരായിരുന്നു, കഷ്ടപ്പാട് ഞങ്ങൾക്കും അറിയാം. പാവങ്ങൾക്കിടയിൽ കിട്ടുന്ന സ്നേഹമൊന്നും പണക്കാർക്കിടയിൽ ഉണ്ടാവില്ല. മോൻ പറഞ്ഞത് സത്യമാ. പണം വന്നു കഴിഞ്ഞാൽ വിശ്വാസം, സംസ്കാരം, സ്നേഹം ഒന്നും ഉണ്ടാവില്ല. പണം എങ്ങനെയാണ് മനുഷ്യരുടെ കണ്ണു മൂടുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങളുടെ മകളെ കാണുമ്പോഴെല്ലാം ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഇപ്പോഴുള്ള പെൺകുട്ടികളുമായി ഒത്തുനോക്കിയാൽ നിങ്ങളുടെ മകൾ ദേവതയാണ്. കണ്ടില്ലേടോ, എനിക്ക് മാത്രമൊന്നുമല്ല, ഇവിടെയുള്ള എല്ലാവരുടെയും കണ്ണിൽ താൻ ദേവതയാടോ. ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഞാൻ പറയുന്ന സത്യമാണെന്ന്? പറയടോ. എന്താ, ഇനി നമുക്ക് കല്യാണം കഴിച്ചൂടെ? രാഖിക്ക് എന്താ കുഴപ്പം? അവള് കാണാൻ നല്ല ഐശ്വര്യമല്ലേ? അവളെ കാണുമ്പോ സാക്ഷാൽ ദേവിയെ പോലെ എനിക്ക് തോന്നുന്നത്. അവൾക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടോ? അവളിപ്പോഴും ചെറിയ കുട്ടിയല്ലേ, കളിപ്രായമല്ലേ. മാത്രമല്ല നല്ലൊരു പയ്യനെയും കിട്ടണമല്ലോ. നല്ല സ്വഭാവമാണെങ്കിൽ ജോലി ഉണ്ടാവില്ല, പിന്നെ ജോലിയും പണവും ഉണ്ടെങ്കിൽ നല്ല സ്വഭാവവും ആയിരിക്കില്ല. എല്ലാരും മോശക്കാരാ. ദേവിയുടെ ആവരണത്തെ പോലും വെറുതെ വിടില്ല. കാലം വളരെ മോശമാണ് കേട്ടോ. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അല്ല, ദേവിയുടെ തിരുവാഭരണം കാഴ്ചയ്ക്ക് എങ്ങനെയാ? ആ വൃത്തികെട്ടവന്മാരെ, മനസാക്ഷി ഇല്ലാത്തവരാ. ആ മഹാദേവി അവരൊന്നും വെറുതെ വിടില്ല. ലളിതാ സഹസ്രനാമം ജപിച്ച് എത്രയോ സ്ത്രീകൾ അവരുടെ കഴുത്തിലെ താലി വീണ്ടെടുത്തിട്ടുണ്ടെന്നറിയാമോ? അങ്ങനെയുള്ള ദേവിയുടെ തിരുവാഭരണം ആരെങ്കിലും മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേവി അവരെ വെറുതെ വിടോ? ആ ശാപം അവരെ പിന്തുടരും. പക്ഷെ നാളത്തെ ദിവസം താലിയില്ലാതെ പൂജ എങ്ങനെയാ നടക്കുക? ചക്രപുരിക്ക് ഇപ്പോൾ മോശം കാലമാണ്. ദേവി വിഗ്രഹത്തിൽ ആ കള്ള ആഭരണം കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമമാണ്. പക്ഷെ നാളെ വൈകുന്നേരം സുമംഗലി പൂജ നടക്കണമല്ലോ, അല്ലെങ്കിൽ ദേവിക്ക് ശക്തി ലഭിക്കില്ലല്ലോ. അങ്കിൾ, അതായത് അമ്പലത്തിലെ ഉത്സവം നടത്തുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ? അതുപോലെ അലങ്കരിച്ച് ഭക്തി കാണിക്കുന്നതും. പക്ഷെ അങ്കിൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. ചക്രപുരിയിലെ ദേവീക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല, ഇത് ദേവിയുടെ ശക്തി പീഠമാണ്. ശ്രീചക്രത്തിന്റെ സന്നിധാനം. 21 വർഷം കഴിയുമ്പോ മൂടപ്പെട്ട് കിടക്കുന്ന ശ്രീചക്രം താനെ മുകളിലോട്ട് വരും. അത് ഈ വർഷമാണ്. ശ്രീചക്രം എന്നത് ശിവന്റെ പരിപൂർണമായ അനുഗ്രഹമുള്ളതാണ്. ആ ശ്രീചക്രത്തിന് പരിപൂർണ ശക്തി ലഭിക്കണമെങ്കിൽ സുമംഗലി പൂജ നടന്നേ മതിയാകൂ. ആ പാപികൾ ചെയ്ത ദുരോഹം കാരണം ഈ വർഷം സുമംഗലി പൂജ നടക്കില്ല. ആ പൂജ നടക്കാതെ ചക്രവൈഭവവും നടക്കില്ല. നടക്കും, ചക്രവൈഭവം നടന്നിരിക്കും. നീ എന്താ പറയുന്നത് അനന്യ? അതെ, അമ്മയുടെ വിഗ്രഹത്തിൽ തിരുവാഭരണം നാളെ തിരികെ എത്തും. മഹാദേവിയെ തോൽപ്പിക്കാന്ന് പറഞ്ഞാൽ അതൊരിക്കലും എളുപ്പമല്ല. പൂജ നിശ്ചയമായി നടന്നിരിക്കും. ഈ വർഷം ശ്രീചക്രവൈഭവം കൂടി
നിനക്ക് എന്നെ ഓർത്ത് അഭിമാനം തോന്നുന്നുണ്ടല്ലേ? ഒരമ്മയാവുമ്പോൾ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കണം. എന്നിരുന്നാലും ഒരുപാട് പൂണ്ട് വിളയാടിയല്ലോ അമ്മേ. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ദേഷ്യവും വെറുപ്പും ഒക്കെ കുറച്ചൊന്ന് മനസ്സിലാക്കണ്ടേ? അതിനു പകരം എനിക്ക് വേണ്ടത് മറച്ചു വെച്ചിട്ട് എന്നോട് നാടകം കളിക്കുകയായിരുന്നല്ലേ. ഇത് ന്യായമാണോ അമ്മേ? തെറ്റാണെന്ന് തോന്നുന്നില്ലേ? സാരമില്ല, ഇപ്പോൾ എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. എന്റെ ലക്ഷ്യം എന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. നിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. എന്നാൽ എന്റെ വിജയം അടുത്തടുത്ത് വരികയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം അമ്മേ, എന്റെ ശക്തി എന്താണെന്ന് ഞാൻ നിനക്ക് കാട്ടിത്തരാം. ഇന്ന് വൈകുന്നേരം എന്റെ തേരോട്ടം ആരംഭിക്കുകയാണ്. നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഞാൻ ആ ശ്രീചക്രം കൈവശമാക്കിയിരിക്കും. ആരംഭം മുതൽക്കേ നീ എന്റെ കാര്യങ്ങൾക്കെല്ലാം തടസ്സം നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ടായിട്ടുണ്ടാകാം, ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ ഞാൻ എന്നും നിന്റെ ഉപാസകനായിരിക്കും അമ്മേ. ഒരുപാട് കാലം നിനക്ക് പൂജ ചെയ്തവൻ ഇപ്പോഴും അതെ. നീ തന്നെ എന്നെ രക്ഷിക്കണം അമ്മേ. ഞാൻ നിന്നെ തോൽപ്പിക്കണം, നിന്റെ സുമംഗലി പൂജ തടസ്സപ്പെടണം, പിന്നെ നിന്റെ ആ ശ്രീചക്രം എന്റെ കയ്യിൽ വന്നു ചേരണം. അതിന് എനിക്ക് നിന്റെ അനുഗ്രഹം വേണമല്ലോ അമ്മേ. അങ്ങയുടെ ഈ പാവം സേവകനെ അനുഗ്രഹിക്കില്ലേ അമ്മേ? എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്താണത്? രുദ്രന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ശത്രുവായ ആ നാഗകന്യക ചക്രാപുരിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു, അതും മനുഷ്യരൂപത്തിൽ. ആ ദേവി അവളെ ഉപയോഗിച്ച് നഷ്ടപ്പെട്ട തിരുവാഭരണം തിരിച്ചെടുക്കുമോ എന്ന് ഭയപ്പെടുന്നു. അങ്ങനെയല്ലേ രുദ്ര? അതെ സ്വാമി. അതിന് സാധ്യതയില്ല രുദ്ര, ദേവിയുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു. തിരുവാഭരണം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു സാധ്യതയുമില്ല. അതുമാത്രമല്ല, ആ ചിതൽപുറ്റിനെയും ചുറ്റുമുള്ള അഗ്നിയെയും ആർക്കും തൊടാനാകില്ല. മനുഷ്യർക്കിത് സാധാരണ പുറ്റായേ തോന്നുള്ളൂ, അതിനുള്ളിലെ ആഭരണം കാണാനാകില്ല. അതുകൊണ്ട് തിരുവാഭരണം എടുക്കാൻ ആർക്കും സാധിക്കുന്നതല്ല. അതുകൂടാതെ മണികണ്ഠനും അവിടെ കാവലിനുണ്ടല്ലോ. നീ വെറുതെ സംശയിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല രുദ്ര, തിരുവാഭരണം സുരക്ഷിതമായി തന്നെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ശ്രദ്ധ ചെലുത്തേണ്ടത് ആ ക്ഷേത്രക്കുളം കൈയടക്കേണ്ട കാര്യത്തിലാണ്. പൂജ തുടങ്ങുന്നതിനുള്ള സമയമായി കിരാത. തിരുമേനി, ആ ക്ഷേത്രക്കുളത്തിനരികിൽ സ്ത്രീകൾ ആരും വരാൻ പാടില്ല. സുമംഗലി പൂജയുള്ളതുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ
സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും. കുറച്ച് ജാഗ്രതയോടെ കാവൽ നിൽക്കേണ്ടി വരും. കൂടാതെ ആ ചിതൽപുറ്റിന് മേലിലും ഒരു കണ്ണുണ്ടാകണം. പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റ് സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അതിനെക്കുറിച്ച് വിഷമിക്കണ്ട. മണികണ്ഠൻ അവിടെ കഴുകനെ പോലെ കാത്തിരിപ്പുണ്ട്. അവനെ എനിക്ക് വിശ്വാസമാണ്. ഇത് എന്റെ ഉത്തരവാദിത്വമാണ്.